ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ റോൾ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റോളിലോട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഇത് പനീറാണ്. പനീർ ഞാൻ കൈവച്ച് പൊടിച്ചു വെച്ചതാണ്. ഒരു ചെറിയ ഉള്ളി, അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു പകുതി കഷ്ണം തക്കാളി, കുറച്ച് ഗാർലിക് ജിഞ്ചർ, അതുപോലെ ഒരു രണ്ട് ചില്ലി, കുറച്ച് കോറിയൻഡർ ലീവ്സ്, പിന്നെ ഇതൊരു രണ്ട് ക്യാബേജ് ലീവ്സാണ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞു വെച്ചതും. പിന്നെ ഇതിലോട്ട് മെയിനായി യൂസ് ചെയ്യാൻ പോകുന്ന പൗഡർ പെപ്പർ പൗഡറാണ്, അതുപോലെ ഉപ്പ്, പിന്നെ കുറച്ച് ചീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഗാർലിക് ചില്ലി സോസ്, ഒരു രണ്ട് മയണൈസും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അലുമിനിയം ഫോയിൽസാണ്. ഇത് നമുക്ക് റോള് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ റോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാവ്, ഇത് പൊറോട്ടയുടെ സെയിം മാവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്വതവേ ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് മാവ് എങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് വെച്ചാൽ, പാലും വെള്ളവും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും പിന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും യൂസ് ചെയ്തിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കാറ്. ഒരു ഒന്നര മണിക്കൂർ ഇപ്പം ഞാൻ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഗാർലിക് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി റെഡിയായി വന്നിട്ടുണ്ട്. ഉടയാൻ സമ്മതിക്കുന്നില്ല. ഒരു ഹാഫ് ബോയിൽ തരത്തിലാണ് വെക്കുന്നത്. അടുത്ത നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇതിലോട്ട് ഞാൻ ഉപ്പും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പനീറാണ്. അപ്പോൾ നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ്, ഇപ്പം നമ്മുടെ പനീർ വെജിറ്റബിൾസുമായിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പനീറൊന്ന് ജസ്റ്റ് വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ ഉപ്പും എരിവും എല്ലാം പാകല്ലേ എന്നുള്ളത് നോക്കുക. ഇനി നമുക്കിത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. നല്ല കട്ടി കുറച്ചാണ് പരത്തിരിക്കുന്നത്. അത് കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇത് വേവുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് എണ്ണ ഇതിൽ തേച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചപ്പാത്തി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലോട്ട് ഞാൻ നമ്മുടെ ക്യാബേജും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അലുമിനിയം ഫോയിലിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനെ അലുമിനിയം ഫോയിലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ പനീർ വെച്ച് കൊടുക്കാം. ഇതിൽ പനീർ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ മയണൈസുകൾ വെച്ചിട്ട് ഡ്രസ്സിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചുരുട്ടിയെടുക്കാം.
അപ്പോൾ നമ്മളുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.